എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ റൂട്ട് കഫേയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മൂന്നാറ് പോയി വന്നതിന് ശേഷം 14 ദിവസം നമുക്ക് വീട്ടിലിരിക്കേണ്ടി വന്നുപോയി. കാരണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നൊരു പകുതി കിട്ടിയിരിക്കുകയാണ്. ഈ അവധി ദിവസം ഞാനും പോകാറുള്ള കുറച്ച് കുറച്ച് സ്ഥലങ്ങളും അതേപോലെ തന്നെ വൈകുന്നേരം ഒരു പ്രത്യേകം നമ്മൾ കൂട്ടുകാരന്മാരെല്ലാവരും കൂടെ കൂടുന്ന ഒരു സ്ഥലം അങ്ങനെയെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുമാത്രമല്ല, ഗോപ്രോ എടുത്തതിന് ശേഷം ഗോപ്രോ ഒന്ന് വെള്ളത്തിലൊന്ന് ഇറക്കണ്ടേ, നമ്മുടെ കുളത്തിലിറങ്ങി ഒന്ന് നമ്മുടെ ഗോപ്രോ ഒന്ന് മുക്കിയേക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തം കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലെ ബട്ടൺ ഒന്ന് കുത്തി അമർത്തുക. അപ്പം നമുക്ക് പോയിട്ട് വരാം. യാത്ര ചുമ്മാ നാട് എന്തിനാ അവന്മാരൊക്കെ അതിനാ വണ്ടി തള്ളുവാണ്. അവനുണ്ടോ പൊന്നത്തേക്ക്? ഉണ്ടോ വെള്ളം കയറി ഇവിടെ? നമ്മുടെ കൂട്ടുകാരന്മാരാട്ടാ. എന്തി പറഞ്ഞു നമ്മുടെ പനയമ്പത്തിലെ സൂപ്പർ സ്റ്റാർസ് ആണ്. എന്തി എന്തി കാണാൻ മേലല്ലോ, വാടി വീഡിയോയിലോട്ട് വാടാ. ഇവിടെ കുറേ എണ്ണങ്ങളുണ്ട്, ഞാൻ നോക്കട്ടെ. അല്ല, നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന മണിയാപറമ്പ് ചീപ്പുങ്ങൽ റോഡിൽ കൂടെയാണ്. ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വശത്ത് ഇങ്ങനെ തോടും, ഒരു വശത്ത് കണ്ടമായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് നേരെ പോകുമ്പോഴത്തേക്കാണ് കടത്തൊക്കെ വരുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമയമൊക്കെ നമ്മുടെ ട്രയൽ നടക്കുന്ന അവിടെ വെച്ചാണ്. അന്നേരം ഇവിടെയുള്ള സകലരും അവിടെ ഉണ്ടാവും, ഒരു ഉത്സവം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ കൊമ്പന്മാരും കൊമ്പത്തികളാണ് ഈ കിടക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ട് കിടുക്കാച്ച ഫീലാണ്. കിടുക്കാച്ച ഫീൽ എന്ന് പറഞ്ഞാൽ കിടുക്കാച്ച ഫീൽ, കൊതുമ്പോളൊന്നും കാണുന്നില്ല. കൊതുമ്പോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വളമാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ചില സമയങ്ങളിൽ ഇലമഴി പോകുന്ന സമയത്ത് നമ്മൾ ഈ റോഡിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ ഈ തോട്ടിൽ കൂടെ ഈ അവിടെ ചെറിയ കൊതുമ്പുവെള്ളത്തിൽ അങ്ങനെ ആൾക്കാർ പോകുന്നുണ്ടാവും. അതെന്താ പറയണ്ടേ, നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള വാക്കുകളില്ല. അതൊരു ഫീലാണ് കാണുമ്പോഴത്തേക്ക് തന്നെ. ഇവിടുന്ന് അങ്ങോട്ട് കിടുക്കാച്ച ഫീലാണ്. കിടുക്കാച്ച ഫീൽ എന്ന് പറഞ്ഞാൽ കിടുക്കാച്ച ഫീൽ. ഈ കഴിഞ്ഞ ദിവസം ഈ വഴി വന്നപ്പോഴത്തേക്കും മഴ പെയ്തിട്ട് മൊത്തം ചെറിയായിട്ട് കിടക്കുമായിരുന്നു. ആറിന് ആറുണ്ട്, തോടിന് തോടുണ്ട്, വയലിന് വയലുണ്ട്, എല്ലാം നല്ല ഷാപ്പുണ്ട്, എല്ലാം നിറഞ്ഞതാണ് എൻ്റെ നാട്. അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള നാട് അതാണ് എൻ്റെ സ്വന്തം നാട്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തും നോക്കിക്കേ, എന്ത് നല്ല ഭംഗിയാ നോക്കിയേ, മേഘം കാണാണ്ട് തന്നെ സൂപ്പർ അല്ലേ. ആ ഒരു അസ്തമയ സൂര്യൻ ഇവിടെ എവിടെയോ ഉണ്ട്, അത്രയ്ക്കും നല്ല ഭംഗിയായിട്ടാണ് വരച്ചു വെച്ചിരിക്കുന്ന പോലെ തന്നെ ഉണ്ട്. സൂപ്പർ അല്ലേ ആ മേഘത്തിനകത്തോട്ട് ആ സൂര്യപ്രകാശം തട്ടുമ്പോഴത്തേക്കുള്ള ആ ഒരു 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 ഫീല്. ആർപ്പുക്കരയാണ്, ആർപ്പുക്കരയിലെ മണിയാപറമ്പ് സ്ഥലമാണിത്. മണിയാപറമ്പിലെ ഏറ്റവും പുതിയതായിട്ട് വരുന്ന റോഡാണിത്. നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ രണ്ട് സൈഡിലും പാടങ്ങളൊക്കെ ആയിട്ട് നടുക്കൂടെ റോഡുമായിട്ട് പോകുന്ന കിടില്ല ഒരു റോഡായിരിക്കും. നമ്മൾ കൂട്ടുകാരന്മാരെല്ലാവരും കൂടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് എൻജോയ് ചെയ്ത് ഈ പാടത്തൂടെയൊക്കെ ചുമ്മാ നടക്കാറുണ്ട്. അത് ഈ ഉച്ചയായാലും നല്ല ഗംഭീരമായിട്ടുള്ള കാറ്റാണ്, അതേപോലെ തന്നെ വൈകുന്നേരം നല്ല ഇളം കാറ്റും ഉണ്ട്. അതേപോലെ തന്നെ ഈ വഴി കൂടെയൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല കാണാൻ ഒന്നും കൂടെ ഭംഗിയായിട്ട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സമയമില്ലേ, ആ സമയത്ത് വരണം. കൊയ്യാറാവുന്ന ടൈമല്ല, നെല്ലിൻ്റെ നാമ്പൊക്കെ പൊങ്ങി വരുന്ന സമയമില്ലേ, ആ സമയത്ത് വേണം വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തന്നെ കുറേ നേരമായി, അപ്പോൾ പിന്നെ നേരെ ഇനി കുളത്തിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടൊന്ന് ആർമാദിക്കാം. മണിയാപറമ്പ് ഭാഗത്തു നിന്നും
പനമ്പാലം അമ്പലക്കവല ഭാഗത്തോട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഗോപുരം ഒന്ന് കുളത്തിലിറക്കണം, അതേപോലെ തന്നെ നമ്മളും കുളത്തിലിറങ്ങി ഒന്ന് ആസ്വദിക്കണം. വന്നിട്ടുണ്ട് ആത്മാനുപന്മാര് വന്നിട്ട് ഇവിടെ സ്ഥാനങ്ങളും കാര്യങ്ങളെല്ലാം പിടിച്ചു. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, നമുക്ക് നീ ആരാണ്? മേളിലേക്ക് ആടി, മേളിലേക്ക് ആടി. എന്താ വേണ്ടത്? ഇവിടുത്തെ മെയിൻ ജമ്പർ ആയ അമ്പാടിയാണ് ഈ ആടത്. ഏ നോക്കി ചാടാ, ഓക്കെ അപ്പൊ ചാടിട്ടാണ്. വാവ് ഗൈസ്, അതൊരു അന്യായം മൂവായിപ്പോയി ഗൈസ്. ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു വെറൈറ്റി മീൻ്റെ ഗൈസ് അത്. ശരിക്കും പറഞ്ഞ ആ റേസ് കിട്ടിയിട്ടില്ല കേട്ടോ, ആ റേസ് കിട്ടിയിട്ടില്ല, ഫുള്ള് കിട്ടിയിട്ടില്ല. അജു വർഗീസ് പറയുന്ന റേസ് ഫുള്ള് കിട്ടിയെന്ന. ഒന്നുമില്ലാണ്ട് വള്ളം കിടക്കുന്നത് ഗൈസ്. ഞാൻ ഷേവ് ചെയ്തോണ്ട് എന്റെ ലുക്ക് കുറച്ച് കുറഞ്ഞു പോയി ഗൈസ്. സാരമില്ല, അടുത്ത വീഡിയോയിൽ നമുക്ക് പരിഹരിക്കാം ഗൈസ്. ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇറങ്ങിയപ്പോ. ഗൈസ് രാകേഷ് എണ്ണ പോലെ ഒന്നല്ലായിരുന്നു എന്റെ കുറച്ചുകൂടെ കട്ടത്താടിയായിരുന്നു അത്. ഗൈസ് ചിലൊരു പ്രത്യേക സാഹചര്യം ഷേവ് ചെയ്യേണ്ടി വന്നു ഗൈസ്. വെട്ടില്ല, കൊറേ നേരമായി നമ്മള് വന്നിട്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആരും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡുമായിട്ട് വരാം.